പന്തക്കുസ്ത തിരുനാൾ നാം ആചരിക്കുകയാണ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ തിരുനാളിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളെക്കുറിച്ച് പന്തക്കുസ്ത തിരുനാളിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷമി ക്ഷണിക്കുകയാണ് രണ്ട് ഭാഗമായി ഈ ക്ലാസ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പന്തക്കുസ്ത തിരുനാളിൽ സംഭവിച്ചത് എന്താണ് എന്ന് അപസ്തോല പ്രവർത്തനങ്ങളിലെ രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട് സഭയുടെ ആരാധനാക്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്നാണ് പന്തക്കുസ്ത തിരുനാൾ യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെയും ശിഷ്യന്മാരുടെയും മേൽ എഴുന്നള്ളി വന്നു പരിശുദ്ധാത്മ വന്നപ്പോൾ അവർ ശക്തി പ്രാപിച്ചു അവർ പുതിയ മനുഷ്യരായി ഭരമേൽപ്പിച്ച സുവിശേഷ ദൗത്യം നിർവഹിക്കുവാൻ അവർ ആരംഭിച്ചു അന്നാണ് സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പന്തക്കുസ്ത തിരുനാൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എങ്ങനെയാണ് ആചരിച്ചിരുന്നതെന്ന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പരിശോധിക്കാം പന്തകുസ്ത എന്ന വാക്കിൻ്റെ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം തന്നെ അമ്പത് എന്നാണ് പഴയ നിയമത്തിൽ പെസ തിരുനാളിന് ശേഷം അമ്പത് ദിവസം കഴിയുമ്പോൾ ഇസ്രായേൽക്കാർ ആഴ്ചകളുടെ തിരുനാൾ എന്ന് പറയുന്ന വിളവെടുപ്പ് തിരുനാൾ ആചരിച്ചിരുന്നു ലേവിയുടെ പുസ്തകത്തിൽ ഇരുപത്തിമൂന്നാമത്തെ അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് സാപത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ അതായത് നിരാജനത്തിൻ്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ ഏഴ് പൂർണ്ണമായ ആഴ്ചകൾ നിങ്ങൾ കണക്കാക്കണം ഏഴാമത്തെ സാപത്തിൻ്റെ പിറ്റേ ദിവസം അതായത് അമ്പതാം ദിവസം കർത്താവിന് പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിങ്ങൾ ധാന്യവലി അർപ്പിക്കണം പുറപ്പാട് പുസ്തകത്തിൽ മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ഇപ്രകാരം തന്നെ ഈ ആഴ്ചകളുടെ തിരുനാൾ അഥവാ പന്ത ക്രിസ്താ തിരുനാളിൽ ഇസ്രായേൽക്കാർക്ക് പ്രത്യേകിച്ച് മോശ പത്ത് കൽപ്പനകൾ നൽകിയതിൻ്റെയും അവർക്ക് അവരുടെ നിയമമായ തോറ നൽകപ്പെട്ടതിൻ്റെയും ഓർമ്മ ദിവസമായി കൂടി അവർ കണക്കാക്കിയിരുന്നു പുതിയ നിയമത്തിൽ പന്തക്കുസ്ത തിരുന്നാൾ അവർ ആചരിച്ചതിനെക്കുറിച്ചും അപ്പസ്തോല പ്രവർത്തനം നാം വായിക്കുന്നു യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയോടും ശിഷ കൂടി ഒരുമിച്ച് സെഹ്യോൻ ശാലയിൽ പന്തക്കുസ്ത ആചരണത്തിന് ഒന്നിച്ചു കൂടിയ കാര്യമാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ ഒ രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം തന്നെ നാം വായിക്കുന്നത് അവർ പന്തക്കുസ്ത കുസ്ത ആഗമനത്തിന് ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി അത് അവരുടെ അവർ സമ്മേളിച്ചിരുന്ന ആ വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള തീനാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ഈ ചരിത്ര സംഭവത്തെ യേശു സ്ഥാപിച്ച സഭയുടെ ഉദ്ഘാടന ദിവസമായി കണക്കാക്കപ്പെടുന്നുണ്ട് സെഹിയോൺ ശാലയിലാണ് ഈ സംഭവം നടന്നത് സെഹിയോൺ ശാലയിൽ യേശുവിൻ്റെ രക്ഷാകരകർ കർ ദൗത്യവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളുടെ ക്ലൈമാക്സ് ആണ് പന്തക്കുസ് ദിവസത്തിൽ നടന്നത് ഈ രക്ഷാകര ദിനത്തിൻ്റെ ആരംഭം യോഹന്നാൻ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിൽ യേശു തന്നെ പറയുന്നുണ്ട് പിതാവിൻ്റെ ഭാവനത്തിലേക്ക് പോകേണ്ട സമയമായപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അധികം ആഗ്രഹിച്ച കാര്യം ലൂക്കാട് സുവിശേഷത്തിലെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോടുകൂടി പെസവ ആചരിക്കണമെന്ന് അത്യധികം ആഗ്രഹിച്ചു അതിനുവേണ്ടി ലൂക്ക ഇരുപത്തിരണ്ടിൽ പന്ത്രണ്ടിൽ വായിക്കുന്ന പോലെ അലങ്കരിച്ചൊരു വലിയ മാളിക അതാണ് സഹ്യോൺ ശാല അവിടെ വെച്ച് യേശു തൻ്റെ ചാവരുൾ പുതിയ നിയമം ന്യൂ ടെസ്റ്റമെൻറ്റ് പുതിയ കൽപ്പനയായി നൽകി യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു ജോഹനാൻ പതിമൂന്ന് മുപ്പത്തിനാലും മുപ്പത്തഞ്ചും പതിനഞ്ചാമത്തെ അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ ഞാൻ നിങ്ങൾ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം അതാണ് യേശുവിൻ്റെ പുതിയ കൽപ്പന എന്നിട്ട് യേശു ഒരു മാതൃക നൽകുകയാണ് പതിമൂന്നാമത്തെ അധ്യായത്തിലെ പതിനാലാമത്തെ വാക്യത്തിൽ യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയിട്ട് പറയുകയാണ് നിങ്ങളുടെ നാഥനും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ പരസ്പരം പാദങ്ങൾ കഴുകണം നിങ്ങൾക്കൊരു മാതൃക ഞാൻ നൽകിയിരിക്കുന്നു അതിനുശേഷം യേശു സഹ്യൻ ശാലയിൽ ചെയ്തത് സമാന്തര സുവിശേഷങ്ങൾ വായിക്കുന്നതുപോലെ തൻ്റെ പീഡാസഹനം മരണം ഉത്ഥാനം സ്വർഗാരോഹണം പരിശുദ്ധാത്മാവ് ഇതെല്ലാം വഴി യേശു മനുഷ്യവർഗത്തിന് നൽകിയ ആ രക്ഷ ലോകാവസാനം വരെ മനുഷ്യവർഗത്തിന് യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് വേണ്ടി യേശു പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഒടുവിൽ തത്താഴ് വേളയിൽ ഈ സഹ്യോൻ ശാലയിലാണ് മത്താഴ്ച സുവിശേഷം ഇരുപത്താറാമത്തെ അധ്യായത്തിൽ ഇരുപത്താറ് ഇരുപത്തെട്ട് വാക്യങ്ങളിൽ വായിക്കുന്നതുപോലെ എന്നിട്ട് ലൂക്കാട് സുവിശേഷം ഇരുപത്തിരണ്ട് പത്തൊമ്പതിൽ വായിക്കുന്ന പോലെ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞ് ഈ കുർബാന അർപ്പിക്കാൻ ശിഷ്യന്മാർക്ക് പൗരോഹിത്യം സ്ഥാപിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് സഹ്യഡ് ശാലയിൽ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ഈ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയ കാര്യമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോഴാണ് അപ്പസ്തോല പ്രവർത്തനം രണ്ടാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് വന്നത് അത് യേശുവിൻ്റെ രക്ഷാകർമ്മത്തിൻ്റെ ക്ലൈമാക്സാണ് അങ്ങനെ വന്നപ്പോൾ ശിഷ്യന്മാർക്ക് വലിയ മാറ്റമുണ്ടായി അവർ ഒരു പുതിയ കൂട്ടായ്മയായി പുതിയ ദൈവജനമായി സഭയായി ആത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് അവർ ദൈവത്തിൻ്റെ സുവിശേഷം യേശുവിൻ്റെ ദൗത്യം ശക്തമായി പ്രഘോഷിക്കാൻ തുടങ്ങി അങ്ങനെ തന്നെ നാം ബൈബിളിൽ വായിക്കുന്നു അപ്രസ്താവൽപ്പെടുത്തുന്ന രണ്ട് നാലാം രണ്ടാമത്തെ അധ്യായം ഇരുപത്തിനാല് നാൽപ്പത്തി നാല് നാൽപ്പത്തേഴ് വാക്യങ്ങളിലൊക്കെ മൂവായിരത്തോളം പേർ ശിക്ഷഗണത്തോട് ചേർന്നു പരിശുദ്ധാൽമാല നയിക്കപ്പെടുന്ന സമൂഹമായി അങ്ങനെ സഭ രൂപം കൊണ്ടു ഇതാണ് പന്തക്കുസ്ത തിരുനാളിൻ്റെ അവസരത്തിൽ ഉണ്ടായ സംഭവങ്ങൾ ഈ സെഹ്യാൻ ശാലയിലെ ക്ലൈമാക്സ് എന്ന് പറയുന്നതോടെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ അവതരണമുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൻ്റെ വെളിപാടിൻ്റെ പൂർണ്ണതയും പന്തക്കുസ്താ ദിനത്തിൽ തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് ഈ സംഭവത്തെ ത്രിയേക ദൈവത്തിൻ്റെ പ്രകാശനം എന്ന് നമുക്ക് മനസ്സിലാക്കാം യേശു ക്രിസ്തു വഴി ദൈവത്തെക്കുറിച്ച് നടത്തിയ വെളിപാട് അത് പന്തക്കുസ്താ ദിനത്തിൽ പൂർണ്ണമായി മനസ്സിലാക്കുന്നു കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൽ എഴുന്നൂറ്റി മുപ്പത്തി വാക്യം കൃത്യമായി ഇത് പഠിപ്പിക്കുന്നുണ്ട് ഹെബ്രായ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായം ഒന്ന് രണ്ടു വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരും സംസാരിച്ചു എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടെ നമ്മോട് സംസാരിച്ചിരുന്നു ഈ പുത്രൻ യേശു ക്രിസ്തു വഴിയാണ് ദൈവത്തെ വെളിപ്പെടുത്തിയത് ദൈവം ആരാണ് എന്ന് ചോദ്യത്തിൽ പഴയ ദൈവത്തിൽ പിതാവാണ് സൃഷ്ടാവാണ് ഏകനാണ് എന്നാൽ ഈ ദൈവം മൂന്ന് വ്യക്തികളുടെ ഒറ്റ സ്വഭാവമായി ത്രിയേക ദൈവമാണ് ഞാനും എൻ്റെ പിതാവും ഒന്നാണ് എന്നെ കേൾക്കുന്ന എൻ്റെ പിതാവിനെ കേൾക്കുന്നു ആ പിതാവിനെക്കുറിച്ചും ഞാൻ എൻ്റെ പിതാവ് ഞാൻ വഴി അയക്കുന്ന സഹായന പരിശുദ്ധാത്മാവ് അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് അങ്ങനെ മൂന്ന് വ്യക്തികൾ ഒരു സ്വഭാവമുള്ള ദൈവമാണെന്ന് ത്രീത്വിക ദൈവമാണെന്ന് വെളിപ്പെടുത്തിയത് അവളെയാണ് എന്നിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും ആ ബാ പിതാവെന്ന് വിളിക്കാൻ സാധിക്കില്ല ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം നാല് ആറ് വിശ്വാസത്തിൻ്റെ ഈ അറിവ് പരിശുദ്ധാത്മാവിൽ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂന്ന് ഭദവോധന ഗ്രന്ഥം അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ കൃത്യമായി നമ്മൾ പഠി പഠിപ്പിക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ പിതാവായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യേശു അസന്യഗ്ധമായ ഭാഷയിൽ പഠിപ്പിച്ചത് ജോഹനാൻ സുവിശേഷത്തിലെ പതിനാലാമത്തെ അധ്യായത്തിൽ പതിനാറ് ഇരുപത്താറ് വാക്യങ്ങളിൽ ഈ പരിശുദ്ധ തീർത്ഥത്തെക്കുറിച്ചുള്ള വെളിപാട് അത് കൃത്യമായി തുടങ്ങിയത് മാമൂദിസ്സയുടെ അവസര അവസരത്തിലാണ് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അവിടെ വെളിപ്പെടുത്തി പിതാവിൻ്റെ ശബ്ദമുണ്ടായി യേശുവാണ് മാട പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നു അത് മത്താരു സുവിശേഷത്തിൽ മൂന്ന് പതിനാല് പതിനേഴിലും രൂപ മൂന്നിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമൂസ് വെക്കാനാണ് യേശു ആവശ്യപ്പെട്ടത് മത്താരു സുവിശേഷം ഇരുപത്തെട്ട് ഇരുപത് അപ്പോൾ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ ദൈവാത്മനല്ല ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല ഒന്ന് പറയുന്നത് രണ്ടേ പതിനൊന്നിൽ പോലെ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ആത്മാവ് അവിടുത്തെ സജീവ വചനമായ ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്ന് മതബോധന ഗ്രന്ഥം അറുന്നൂറ്റി മുപ്പത്തി ഏഴിൽ പഠിപ്പിക്കുന്നു ഈ പരിശുദ്ധാത്മാവ് തൻ്റെ കൃപ വഴി നമ്മിൽ ആദ്യമായി വിശ്വാസം ഉണർത്തുകയും പിതാവിനെയും അവിടെ നിന്നായി യേശുക്രിസ്തുവിനെയും അറിയുക എന്ന പൊതുജീവൻ നമുക്ക് പകർന്നു തരികയും ചെയ്യുന്നു എന്ന് പൗലോസിലെ ഗതാത്തിയറിയ ലേഖനത്തിലെ നാല് ആറ് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പന്തക്കുസ്ത തിരുനാൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഈ ത്രിയേക ദൈവത്തിൻ്റെ പ്രകാശനം വ്യക്തമാക്കുന്ന ഒരു തിരുനാളാണ് പഴയ നൈമത്തിലെ ഏകദേശം നൂറിലധികം പ്രാവശ്യം പിതാവായി ദൈവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ കൃത്യമായി പിതാവായി ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട് പുതിയ നിയമത്തിലാണ് കൂടുതൽ പ്രതിപാദിക്കുന്നത് യേശു പിതാവിൽ നിന്ന് വന്നവനാണ് യേശു പിതാവും ഒന്നാണെന്ന് യേശുവിനെ കേൾക്കുന്നു പിതാവിനെ കേൾക്കുന്നു പിതാവിലേക്ക് തിരിച്ചു പോകുമെന്നൊക്കെ യേശു പഠിപ്പിച്ചു സുവിശേഷങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട് ഈ ദൈവത്തെക്കുറിച്ച് തന്നെ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് പഴയ നിയമത്തിലും ഒപ്പം പുതിയ നിയമത്തിലും കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഈ വാക്കുകൾ മാറി മാറി പറയും കർത്താവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നൊക്കെ മാറി മാറി പറയുന്നുണ്ട് അങ്ങനെ വളരെയേറെ സ്ഥലങ്ങളിൽ നമ്മൾ ഈ കർത്താവിൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് പറയുന്നു മനുഷ്യൻ സൃഷ്ടിച്ചി മനുഷ്യൻ സൃഷ്ടിച്ചത് ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി വായിക്കുന്ന പോലെ വായിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് പക്ഷേ ഈ മനുഷ്യൻ്റെ ആത്മാവ് അതും ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആത്മാവ് തമ്മിൽ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ബൈബിളിൽ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയർമ്മത്തെക്കുറിച്ച് ഉൽപ്പത്തി ഒന്ന് രണ്ടിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം ആത്മാവ് അതാണ് സൃഷ്ടിയുടെ പശ്ചാത്തലമായി കാണുന്നത് പഴയ നിയമത്തിൽ കർത്താവിൻ്റെ ആത്മാവ് ആവശ്യച്ച് വളരെയേറെ വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട് ഉദാഹരണത്തിന് ജോസഫ് കർത്താവിൻ്റെ ആത്മാവ് എന്നറിഞ്ഞവനെ ഉൽപ്പത്തി ഇരുപത്തൊന്ന് മുപ്പത്തെട്ട് ബാലാം സംഗീത പുസ്തകത്തിൽ ഇരുപത്തിനാല് രണ്ടിൽ ജഫ്തയെക്കുറിച്ച് ന്യായാധിപൻ്റെ പുസ്തകം മൂന്ന് പത്തിൽ സാംസനെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ന്യായാധിപൻ്റെ പുസ്തകത്തിലെ പതിമൂന്ന് ഇരുപത്തഞ്ചിലൊക്കെ കർത്താവിൻ്റെ ആത്മാവ് ആവശിച്ച വ്യക്തികൾ പുതിയ നിയമത്തിലാണെങ്കിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെയേറെ സ്ഥലങ്ങളിൽ പ്രതിവാദനങ്ങളുണ്ട് ഈ വെളിപ്പെടുത്തിൽ ഏറ്റവും വ്യക്തമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പന്തക്കുസ്താവ് ദിവസത്തിലാണ് ആദിമസഭയുടെ പ്രത്യേകിച്ച് അപ്പസ്തോലന്മാരുടെ അനുഭവമാണ് ഈ ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള പ്രകാശനം പരിശുദ്ധാത്മാവിൻ്റെ കുറിച്ചുള്ള പ്രവർത്തനം ആ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ആരംഭം കുറിച്ചതിനെക്കുറിച്ചുള്ള അവരുടെ അനുഭവവും അതുവഴിയുള്ള പ്രഘോഷണവും ഈ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ബൈബിളിൽ നിന്ന് അവലോകനം നടത്താം യേശു ഭൂമിയിൽ അവതീർണനായതിനെക്കുറിച്ച് എങ്ങനെയാണ് ഗബ്രിയേലിനോട് മറിയ പരിശുദ്ധ അമ്മ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത് ലൂക്ക് ഒന്നേ മുപ്പത്തഞ്ചിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും അപ്പോൾ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധ അമ്മയിൽ ആവശിച്ചപ്പോൾ യേശു അവതീർണനാകാൻ കാരണമായത് എമാനുവൽ പ്രവചനത്തിൽ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് യേശു ആയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളും പിന്നെ ഏഴ് പതിനാലും വായിക്കുന്നുണ്ട് യേശുവിന് വിളിക്കുന്നത് തന്നെ മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു അഥവാ അഭിഷിക്തൻ എന്നാണ് ലൂക്ക നാല് പതിനെട്ടിൽ വായിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവ് എന്നിലുണ്ട് എന്ന് അഭിഷിക്തൻ എന്നുള്ള രീതിയിലാണ് ആത്മാവ് കൊണ്ട് നിറഞ്ഞ സ്നാവയോഹനാൻ യേശുവിന് വഴിയൊരുക്കിയ കാര്യം ലൂക്കാട് സൂചിശേഷൻ ഒന്ന് പതിനഞ്ചിൽ നാൽപ്പത്തൊന്നിൽ മത്തായി പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് യേശു ഇൻ്റെ മാമൂദിസയുടെ അവസരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി പരസ്യജീവിതം ആരംഭിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ലൂക്കം നാല് പതിനെട്ടിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് യേശു തന്നെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണെന്ന് ലൂക്കാട് സുവിശേഷം നാല് ഒന്നിനും മത്തായ നാല് ഒന്നിനും മാർക്കോസ് ഒന്നേ പന്ത്രണ്ടിലും ഒക്കെ പരിശുദ്ധാത്മാവനാൽ നയിക്കപ്പെടുന്ന വ്യക്തി ലൂക്കാട് സുവിശേഷം പത്ത് ഇരുപത്തൊന്നിൽ പരിശുദ്ധാത്മാവൽ ആത്മാവ് പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന യേശു ബൈബിളിൽ നാം വായിക്കുന്ന പോലെ മരണത്തെ തോൽപ്പിച്ച് യേശു ഉത്ഥാനം ചെയ്ത് ആത്മാവിൻ്റെ പ്രവർത്തനത്താണെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് നമുക്ക് റോമാക്കാർക്ക് എഴുതി ലേഖനം എട്ടാം അധ്യായം പതിനൊന്നാം വായ്ക്കെതിരെ നമ്മൾ വായിക്കുന്നുണ്ട് ചുരുക്കത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനം യേശുവിനെ വെളിപ്പെടുത്തി യേശു പിതാവിനെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് യേശുവിനെ വെളിപ്പെടുത്തുകയും യേശു ചെയ്ത കാര്യങ്ങൾ സഭയിലൂടെ തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ പരിശുദ്ധാത്മാവിനാൽ യേശുവിൻ്റെ ദൗത്യം സഭയുടെ ദൗത്യമായി ഇന്ന് തുടരുന്നു യേശു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ബൈബിളിൽ ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ വരാനിരിക്കുന്ന കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് യേശു പറയുന്നു പ്രത്യേകിച്ച് യോഹന്നാൻ സുവിശേഷം പതിനാറ് ഏഴിൽ യേശു പോയാലും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി സഹായകനായ ഞാൻ പോകുന്ന നല്ലതാണ് പോയി കഴിയുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞു ഈ സത്യാത്മാവ് എന്നേക്കും മനുഷ്യരോടൊപ്പം ജീവിക്കുമെന്നും യോഹന്നാൻ പതിനാലാം അധ്യായം പതിനാറ് പതിനേഴിൽ വായിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുവെന്നും യേശു പഠിപ്പിച്ചവ ജനത്തെ അനുസ്മരിപ്പിക്കുമെന്നും യോഹനാൻ സുവിശേഷത്തിൽ പതിനാല് ഇരുപത്താറിൽ നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യമായി യോഹനാൻ പതിനാറ് പതിനഞ്ച് ഇരുപത്താറിൽ വായിക്കുന്നത് യേശു പഠിപ്പിച്ചത് കാര്യങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തലാണ് യോഹനാൻ സുവിശേഷത്തിൽ പ്രത്യേകിച്ചും പതിനാറാം അധ്യായത്തിൽ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് പന്ത കുസ്ത ദിവസം കുർബാനയിലെ സുവിശേഷത്തിൽ അതാണ് വായിക്കുക അത് യേശുവിനെ വെളിപ്പെടുത്തുന്ന കുറേയേറെ സത്യങ്ങൾ അവിടെ വായിക്കുന്നുണ്ട് അവിടെ നമ്മൾ വായിക്കുകയാണ് അവൻ വന്നു അവൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്ന് ചെയ്യുന്ന എന്താണ് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും എന്നിട്ട് നമ്മൾ വായിക്കുകയാണ് അവരെന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനിമേലെന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുമെന്ന് ഇവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ദൈവജനത്തെ പുതിയ ദൈവജനത്തെ സഭയെ സഭാംഗങ്ങളെ ബോധ്യപ്പെടുത്തും എന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും പരിശുദ്ധാത്മാവ് എന്ന് പറയും എന്താണ് അതിൻ്റെ അർത്ഥം യേശു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി യോഹനം പറഞ്ഞ പോലെ സ്നാവ സ്നാവയോഹന പോലെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മത്താരി സുശേരി ഇരുപതൽ വായിക്കുന്ന പോലെ അടിമകളിൽ മോചിപ്പിക്കുന്ന മോചനദ്രവ്യമായി മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ് ലോകരക്ഷകനായി യേശു എന്നതാണ് ഒന്നാമത്തെ കാര്യം അതാണ് ബോധ്യപ്പെടുത്തുക രണ്ടാമത്തെ കാര്യം നീതിയെക്കുറിച്ച് എന്ന് വെച്ചാൽ യേശു മനുഷ്യവർഗത്തിന് നീതിയായി നീതികരണമായി മാറുന്നു മനുഷ്യന് മോചിപ്പിച്ച് ദൈവമായി രമ്യതപ്പെടുത്തുന്ന നീതിമാനായ യേശുവിനെക്കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ പറഞ്ഞത് ന്യായവിധിയെക്കുറിച്ചാണ് ന്യായവിധി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അന്ത്യത്തിൽ മനുഷ്യവർഗത്തെ പിതാവിൻ്റെ വലതുഭാഗത്തിന് അർഹരാക്കുന്ന വിധിക്ക് കാരണമാക്കുന്നത് യേശുവിൻ്റെ ഈ രക്ഷാകര ദൗത്യങ്ങളാണ് അപ്പം അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ സുവിശേഷത്തിലെ പതിനാറാമത്തെ അധ്യായത്തിൽ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ അവിടെ തന്നെ എട്ടാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ ഈ പരിശുദ്ധാത്മാവ് യേശുവിനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യം കൂടി അവിടെ പറയുകയാണ് പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ചുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ അധികാരപ്പെടുത്തുന്നത് യോഹന്നാൻ സുവിശേഷി ഇരുപത് ഇരുപത്തിരണ്ട് നാം വായിക്കുന്നു അതുകൊണ്ട് യേശു പറഞ്ഞു പരിശുദ്ധാത്മാവിന് സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങണം ജെറൂസലമിൽ വസിക്കണം ലൂക്കാട് സുവിശേഷം ഇരുപത് ഇരുപത്തി നാല് നാൽപ്പത്തൊമ്പതിലും അപ്പസ്വര പ്രവർത്തനം ഒന്ന് നാല് അഞ്ചിൽ പറയുന്നു എന്ന് യേശു യേശു ആഹ്വാനം ചെയ്തു സുവിശേഷം പ്രസംഗിച്ച് ജനത്തെ ശിക്ഷപ്പെടുത്തണമെന്ന് യേശു അവരോട് കൽപ്പിച്ചു മത്താരുടെ സുവിശേഷം ഇരുപത്തിയെട്ട് പത്തൊമ്പത് ഇരുപതിലും മാർക്കോസ് പതിനഞ്ച് പതിനാറിലും പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് നൽകുമെന്നും ലൂക്കാടി സുവിശേഷം വിശേഷം പതിനൊന്ന് പതിമൂന്ന് പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് പറയണമെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമെന്നും ലൂക്ക പന്ത്രണ്ട് പന്ത്രണ്ട് തന്നെ യേശു ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി അങ്ങനെയെങ്കിൽ യേശുവിനെ മഹത്വപ്പെടുത്തി പരിശുദ്ധാത്മാവ് നമുക്ക് സ നിത്യസത്യങ്ങൾ പഠിപ്പിക്കാൻ യേശു പരിശുദ്ധാത്മാവ് വരുമെന്നാണ് യേശു മുൻകൂട്ടി പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവിലൂടെയുള്ള സഭയുടെ പ്രവർത്തനങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം എന്താണെന്നും യേശു പഠിപ്പിച്ചു അത് യേശുവും യേശുവിനെ യേശു പഠിപ്പിച്ച കാര്യങ്ങൾ സഭയിലൂടെ തുടരുകയും ചെയ്യലാണ് അതാണ് യോഹനാനുസ് സുവിശേഷം പതിനാ പതിനാറ് പതിനാലും നാം വായിക്കുന്നത് പന്തക്കുസ്ത ആചരിക്കുന്ന നാം ഈ ലക്ഷ്യം മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയിൽ പന്തഖായിക്കുണ്ടായ ശിഷ്യന്മാർക്കുണ്ടായ ആ അനുഭവം പോലെ ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് സുവിശേഷം പ്രസംഗിക്കാനുള്ള ശക്തമായ അഭിനിവേശം ഓരോ സഭാംഗത്തിനും ഉണ്ടാകണം സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും യേശുവിൻ്റെ സുവിശേഷം സധൈര്യം പ്രസംഗിക്കാൻ പൗലോസ്ലിഹായെ പോലെ രണ്ട് തൊത്തി നാല് രണ്ടിൽ പറയുന്നതുപോലെ നമുക്ക് സാധിക്കണം വിശ്വസിക്കുന്നവർക്ക് സ്നാനം നൽകണം മാർക്കോസ് പതിനാറ് പതിനഞ്ച് അവരെ സഭയുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരണം അപ്പസ്വലപ്പെടുത്തൽ രണ്ട് നാൽപ്പത്തി അങ്ങനെ സഭയെ വളർത്തലാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കൊന്നുകൂടിയും കൂടുതലായിട്ട് ചിന്തിക്കാം എഫ് എസ് സി കെ ലേഖനത്തിലെ രണ്ടാമത്തെ അധ്യായം ഇരുപത് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ സഭ എന്തായി പരിശുദ്ധാത്മാവ് വഴി സഭ എങ്ങനെയായിരിക്കും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണുതുയർത്തപ്പെട്ട സഭ ക്രിസ്തുവിൽ ഒരു ഭവനമായി സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ പരിശുദ്ധ ആലയമായി വളർന്നുകൊണ്ടിരിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാ പ്രചോദിന് ആയി പത്ര ദിവസം സുവിശേഷ ദൗത്യവുമായി ഇറങ്ങിത്തിരിക്കുന്നത് ആത്മാവ് നിറഞ്ഞവനായി ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന അപ്പസ്തോല ആറ് ആറ് ആറാം അധ്യായം മൂന്ന് അഞ്ച് വാക്യങ്ങളിൽ നിന്ന് ആത്മാവ് നിറഞ്ഞവരെയാണ് ഈ പ്രഘോഷണത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ് ഭരണബാസിനെയും സാവൂലിനെയും പ്രത്യേകം തിരഞ്ഞെടുത്ത് സെലൂക്കയിലേക്കും സൈപ്രസിലേക്കും പോകാനായിട്ട് ആവശ്യപ്പെടുന്നതെന്ന് അപ്പസ്വല പ്രവർത്തനം പതിമൂന്നാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ചാണ് പൗലോസ് ജെറൂസലമിലേക്കും പിന്നീട് റോമിലേക്കും പോകുന്നത് അപ്പസ്വല പ്രവർത്തനം പത്തൊമ്പത് ഇരുപത്തൊന്ന് അവിടെ പൗലോസിന് പീഡനങ്ങളും കാരാഗ്രഹവുമാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നും എന്നും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം അവിടെ സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാര്യം അത്യാവശ്യ കാര്യങ്ങളേക്കാൾ കൂടുതലായി ഒരു ഭാരവും വിശ്വാസികളുടെ മേൽ ചുമത്താതിരിക്കുന്നത് നല്ലതാണെന്ന് പരിശുദ്ധാത്മാവിനും അപ്പസ്തോല സമൂഹത്തിനും തോന്നിയെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിനഞ്ചാം അധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് മറ്റൊരു കാര്യം പരിശുദ്ധാത്മാവ് അനുവദിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് അനുവദിക്കാത്ത കാര്യങ്ങൾ ആദിമസഭയെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ആശയം വെളിപാട് പുസ്തകത്തിലെ രണ്ട് മുതൽ നാല് വരെയുള്ള അധ്യായങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിനാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കളെന്ന് ലീഹ അസന്യുഗ്ധമായ ഭാഷയിൽ റോമ എട്ടേ പതിനാലിൽ പഠിപ്പിച്ചു ഈ പന്തകുസ്ത അനുഭവം ആദിമസഭയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രകടമായതെന്നും നമുക്കൊന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പരിശോധിച്ചു നോക്കാം അപ്പസ്തവാലന്മാർക്കും ആദ്യമസഭയ്ക്കും ഉണ്ടായ പന്ത കുസ്താവ അനുഭവങ്ങൾ ഞാനിത് വിശദീകരിക്കുന്നു ഇന്ന് എനിക്കും നിങ്ങൾക്കും ഓരോ ക്രൈസ്തവനും ഉണ്ടാകേണ്ട അനുഭവം തന്നെയാണ് പരിശുദ്ധാത്മാവ് അപ്പസ്തവാലമാരുടെ മേലെ ആവശിച്ചപ്പോൾ അപ്പസ്തവാല പ്രവർത്തനം രണ്ടാമധ്യായം ഒന്ന് മുതൽ വാ ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ എന്താണ് കാണുന്നത് ഒന്ന് അവരിൽ വലിയ മാറ്റങ്ങളുണ്ടായി പുതുജീവനുണ്ടായി ശക്തി പ്രാപിച്ചു അപ്പസ്തോല പ്രവർത്തനം ഒന്ന് എട്ട് രണ്ട് അവർ ധൈര്യത്തോട് ഭാഷാവരത്തോട് യേശുവിനെക്കുറിച്ച് നിങ്ങൾ കുരിശിൽ തറച്ചു വന്ന ക്രീ യേശുവാണ് ലോകത്തിൻ്റെ എന്ന് പ്രസംഗിച്ചു മൂന്ന് അവിടെയുണ്ടായിരുന്ന വിവിധ രാജ്യക്കാർ അവരവരുടെ ഭാഷകളിൽ ദൈവവചനം ശ്രവിച്ചു യേശുവാണ് യഥാർത്ഥ ലോകരക്ഷകനെന്ന് അവിടെ പ്രസംഗിക്കാൻ അവർക്ക് മടിയുണ്ടായില്ല അപസ്തല പ്രവർത്തനം നാല് മുപ്പത്തൊന്ന് എന്നിട്ട് പറഞ്ഞു നാല് നാലാമത്തെ കാര്യമായി പശ്ചാത്തപിച്ച് സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ദാനം സ്വീകരിക്കാൻ അവർ ആഹ്വാനം ചെയ്തു ഈ വാഗ്ദാനം വിദൂരങ്ങളിലും സ്വദേശങ്ങളിലുള്ളവർക്ക് ലോകാവസാനം വരെ എല്ലാവർക്കും ഉള്ള രക്ഷയുടെ മാർഗമാണെന്ന് അപ്പസ്വല പ്രവർത്തനം രണ്ടേ മുപ്പത്തൊമ്പതിൽ വായിക്കുന്നതുപോലെ വ്യക്തമാക്കപ്പെട്ടു പിന്നീട് നമ്മൾ കാണുന്നത് യേശുവിനെക്കുറിച്ച് അവർ ശക്തമായ സാക്ഷ്യം നൽകി പരിശുദ്ധാത്മാവിന് ശക്തിയാലാണ് അവർക്കത് സാധിച്ചത് വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമായി അപ്പസ്തല പ്രവർത്തനം രണ്ടാമധ്യായം നാൽപ്പത്തിനാല് മൂവായിരത്തോളം പേര് ശിഷ്യന്മാരോടും പരിശുദ്ധാമ്മയോടും കൂടി ചേർന്ന് വിവരം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അതുവഴി എന്തുണ്ടായി ആ സഭയ്ക്ക് രൂപം കൊടുത്തു അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ രണ്ടാമത്തെ അധ്യായം നാൽപ്പത്തൊന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് പരിശുദ്ധാമ്മയോട് അമ്മയോട് ചേർന്ന് അവരൊരു സമൂഹമായി അങ്ങനെ ഒറ്റ സമൂഹമായപ്പോൾ അവർ എന്തു ചെയ്തു അപ്പസ്വല പ്രവർത്തനം രണ്ട് നാൽപ്പത്തി നാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന പോലെ അവർ തങ്ങളുടെ വസ്തുവകകൾ പൊതുവായി കരുതി അവർ പങ്കുവെക്കുന്ന സമൂഹമായി അവർക്ക് അപ്പസ്വല പ്രവർത്തനം രണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്തി രണ്ടിൽ വായിക്കുന്ന പോലെ നാല് ലക്ഷണങ്ങളുണ്ടായി ഒന്ന് അപ്പസ്വാലന്മാരുടെ പ്രബോധനം രണ്ട് കൂട്ടായ്മ മൂന്ന് അപ്പം അപ്പമൊറിക്കൽ നാല് പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേരുന്ന നമ്മൾ വായിക്കും അവർക്കൊരാത്മാവും ഒരു ഹൃദയവുമായിരുന്നു അവരൊറ്റ സമൂഹമായി അവ പുനരുത്ഥാനത്തിന് സാക്ഷി വഹിച്ചു നാലാമത്തെ അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ അവർ ഏക മനസ്സോടെ ദേവാലയത്തിൽ വചനപ്രകോഷണത്തിനായി അത് സിനഗോഗിൽ ചെന്നു ഇത് അപ്പസ്ഥലപ്പുറത്ത് രണ്ട് നാൽപ്പത്തി ആറ് വായിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അവിടെ കാണുന്നത് അവരൊന്ന് ദേവാലയത്തിൽ വചനപ്രഘോഷണം നടത്തി അല്ലെങ്കിൽ വചനപ്രകോഷണത്തിനായി വചനം ശ്രവിക്കാനായി സിനഗോഗിലേക്ക് പോയി ദേവാലയത്തിലേക്ക് പോയി നമ്മുടെ ബേമ അതിൻ്റെ പ്രതീകമാണ് രണ്ട് അവർ രഹസ്യമായി അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ അതാണ് പരിശുദ്ധ കുർബാനിയിൽ പങ്കുചേർന്നു കൂതാശ ജീവിതം മൂന്നാമത്തെ കാര്യം അവിടെ വായിക്കുന്നത് ഹൃദയ ഹൃദയലാളിത്യത്തോടും വലിയ ആഹ്ലാദത്തോടും കൂടി ഭക്ഷണത്തിൽ പങ്കുചേർന്നു അത് അവരുടെ സമൂഹ ജീവിതമാണ് ഇന്ന് നാമം അനുവർത്തിക്കേണ്ട മൂന്ന് ജീവിതം വചനാധിഷ്ഠിത ജീവിതം കൂതാശാധിഷ്ഠിത ജീവിതം സമൂഹ ജീവിതം ഇത് നമുക്ക് അപ്പസ്വലപ്പം രണ്ടര നാൽപ്പത്തി ആറിൽ വായിക്കുന്നതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഇന്ന് സഭയിലെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് ഒന്നുകൂടി വിശദീകരിക്കാൻ ശ്രമിക്കാം ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമാണ് സഭയെന്ന് രണ്ട് കൊറിയന്ത്യർ ആറ് പതിനാറിൽ വായിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് സഭയുടെ ദൗത്യമാണെന്ന് മതബോധന ഗ്രന്ഥത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പാരഗ്രാഫിൽ നാം വായിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ഈ ദൗത്യത്തിൻ്റെ കൂതാശി സഭയുടെ ദൗത്യം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്യം എന്ന രഹസ്യത്തെ പ്രഘോഷിക്കാനും അതിന് സാക്ഷ്യം വഹിക്കാനും അതിനെ സന്നിഹിതമാക്കാനും വ്യാപിപ്പിക്കാനും സഭ അതിൻ്റെ അസ്തിത്വം മുഴുവനിലും അതിൻ്റെ അംഗങ്ങളിലും ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന് മതബോധന ഗ്രന്ഥത്തിലെ എഴുന്നൂറ്റി മുപ്പത്തെട്ടാമത്തെ ആർട്ടുകളിൽ നാം വായിക്കുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ അഭിഷേകമായതിനാൽ ശരീരത്തിൻ്റെ അതായത് സഭയുടെ ശിരസ്സായ ക്രിസ്തു അവയവങ്ങളിൽ ആത്മാവിനെ കൂതാശകളിലൂടെ വർഷിക്കുന്നു ഈ മതബോധനഗ്രന്ഥം എഴുപത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് വളരെ മനോഹരമായ ആശയമാണ് ക്രിസ്തുവിൻ്റെ ശരീരമാണ് ആത്മാവിനെ വർഷിക്കുന്നത് പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവ് കൃപയാലാണ് അങ്ങനെ കൂതാശകളിലൂടെയാണ് ഈ ആത്മാവിന് നമുക്ക് ലഭിക്കുന്നത് കൃപാവരും ലഭിക്കുന്നത് എന്നുള്ള ആശയം ഈ വിശുദ്ധീകരണ കർമ്മം പ്രധാനമായും നടക്കുക കൂതാശകളിലൂടെ ആയതുകൊണ്ട് സഭയുടെ ലക്ഷ്യം പിതാവിൻ്റെ ഭവനമായ സഭയുടെ ലക്ഷ്യം പിതാവിൻ്റെ ഭവനത്തിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് എല്ലാ സഭാംഗങ്ങളെയും നയിക്കുക അതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ആവശ്യമാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ ജീവിക്കേണ്ടത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ക്രൈസ്തവൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് പരിശുദ്ധാത്മാവിനാണ് അവൻ വ്യാപരിക്കേണ്ടത് ഗലാത്തിയർ അഞ്ച് ഇരുപത്തഞ്ച് ആത്മാവിൻ്റെ സത്യത്തിലുമാണ് അവൻ ദൈവത്തെ ആരാധിക്കേണ്ടത് ജഡമോഹങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാൻ പരിശുദ്ധാത്മാവ് ഐക്യം വേണമെന്ന് ഗലാത്തി അഞ്ച് പതിനാറ് പതിനേഴിൽ നാം അയക്കുന്നുണ്ട് ദുരാത്മാവിനെയും വ്യാജപ്രവാചകന്മാരെയും തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവാണ് നമ്മെ സഹായിക്കുക ഓരോ ക്രൈസ്തവനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകണം ഒന്ന് കൊറിയന്ത്യ മൂന്നേ പതിനാറ് അതിനാൽ യേശുവിൻ്റെ വചനം പാലിക്കണം യോഹനം പതിനാല് ഇരുപത്തി മൂന്ന് പരിശുദ്ധാത്മാവിൽ യേശു ആനന്ദിച്ചതുപോലെ നാമം ആനന്ദിക്കണം ലൂക്ക പത്ത് ഇരുപത്തൊന്ന് യേശു ശിഷ്യന്മാർ യേശു ശിഷ്യന്മാർക്ക് ഇതിന് സാധിക്കണം തടവേറയിലാണെങ്കിലും പൗലോസിനും സീലാസിനും കീർത്തനം പാടി പരിശുദ്ധാത്മാവ് ശക്തിയാൽ ദൈവത്തെ സന്തോഷത്തോടെ ആരാധിക്കാൻ സാധിച്ച അപരിതല പ്രവർത്തനം പതിനാറ് ഇരുപത്തഞ്ചിൽ വായിക്കുന്ന പോലെ ഈ പരിശുദ്ധാത്മാ കൃപയാലാണ് ബലഹീനതയിൽ ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുമെന്ന് റോമ എട്ട് ഇരുപത്തിയാറിൽ വായിക്കുന്നുണ്ടെങ്കിൽ അസ്വസ്ഥതകളിൽ ആശ്വസിപ്പിക്കുമെന്ന് യോഹൻ ഞാൻ പന്ത്രണ്ട് ഇരുപത്തിയാറിൽ ഇരുപത്തിയേഴ് വായിക്കുന്നുണ്ടെങ്കിൽ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുമെന്നും അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്നും റോമ ഇരുപത് എട്ട് ഇരുപത്താറ് വായിക്കുന്നു വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ആവശ്യമായിരിക്കുന്നത് പ്രാർത്ഥനയുടെ ഗുരുവാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മർത്യശരീരങ്ങൾക്ക് ജീവനും ഉത്ഥാനവും നൽകുന്നത് പരിശുദ്ധാത്മാവാണ് ഇങ്ങനെ ജീവിക്കുന്നവർക്ക് യേശുവിനെ സ്വന്തമാക്കാനുള്ള ആത്മീയത ലഭിക്കുമെന്ന് റോമ എട്ടാമധ്യായം ഒമ്പത് പത്ത് വായിക്കുകൾ വായിക്കുന്നു ബലഹീനതയിൽ ശക്തിയും പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥം വഹിക്കുവാനുള്ള വരവും നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്നു അങ്ങനെ പരിശുദ്ധാത്മാവിലുള്ള പ്രവർത്തനമാണ് നമുക്ക് ഇന്ന് ക്രൈസ്തവർക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നതെന്ന് നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ദിനത്തിൽ പ്രാർത്ഥിക്കാം നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഒരു നിമിഷ സമയം പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരേണമേ നീ ഞങ്ങളുടെ മേൽ ആവസിക്കണമേ നീ തന്നെ ഞങ്ങളെ നയിക്കേണമേ പരിശുദ്ധാത്മാവിൽ ജീവിതം നയിക്കാൻ കൃപ നൽകേണമേ അങ്ങനെ പന്തക്സ്ത അനുഭവം ഇന്ന് ജീവിക്കുന്ന ഓരോ ക്രൈസ്തവനും അനുഭവമായി തീരാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം പരിശുദ്ധാത്മാവ് കൃപകളിലൂടെ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ